പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തിയിലുള്ള എല്ലാ ദോഷങ്ങളും നോക്കുമ്പോൾ ആലോചിക്കണം. പ്രവൃത്തി മാത്രമല്ല, എന്താണ് അതിന്റെ ആഴത്തിൽ നമ്മുടെ ഇമാജിനേഷൻ പോലും, നമ്മുടെ സങ്കല്പങ്ങൾ പോലും, നമ്മുടെ സ്വപ്നങ്ങൾ പോലും, നമ്മൾ ആരാകാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും. ഞാൻ പറയട്ടെ, ഇന്ന് ഈ തലമുറയിൽ പെന്തക്കോസ്തുകാരന് പറ്റിയിരിക്കുന്നത് വീഴ്ചയല്ല, അതിനപ്പുറത്ത് ചാട്ടമാണ്. വീഴുന്നത് വേറെ, ചാടുന്നത് വേറെ. അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ പറഞ്ഞേക്കാം, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. അത് തന്നെ ശരിയായ കാര്യമല്ല. എങ്കിലും ഇന്ന് ആഗ്രഹങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടെ ജീവിക്കുന്ന എത്ര പേരുണ്ട് പെന്തക്കോസ്തുകാരിൽ? ഹാനോക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്ന അതാണ്. എന്താണ്? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവന്റെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കൊന്നേ പറയാനുണ്ടായിരുന്നു, എന്ത്? ഹാനോക്കിനെ നീ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ അവനെ വളയ്ക്കാൻ പറ്റത്തില്ല മോനെ. കാരണം അവന്റെ ജീവിതത്തിൽ ഏക ആഗ്രഹം എന്താണെന്ന് അറിയാമോ? വല്ലവിധേനയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഏത് പെന്തക്കോസ്തുകാരനെ നോക്കി ഇന്ന് അവന്റെ അയൽവക്കത്തുള്ളവരത് പറയുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ കുറിച്ച് പറയുമെന്ന് ആലോചിച്ച് നോക്ക്. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെയാകും. വി കൺസിഡർ അവർ സെൽസ് ആസ് ഫിസിക്കൽ ബീയിങ്സ് വിത്ത് എ സ്പിരിറ്റ്. നൗ വി ആർ സ്പിരിച്വൽ ബീയിങ്സ് വിത്ത് എ ബോഡി. അതുകൊണ്ട് എന്റെ ആത്മാവ് എന്നേക്കും മനുഷ്യനിൽ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മൂന്നാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് എബൈഡ് ഇൻ മാൻ ഫോർ എവർ. വസിക്കുകയില്ല എന്നാണ്, എന്നേക്കും വസിക്കുകയില്ല. പക്ഷെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആണ്, റൂള് ചെയ്യത്തില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം. യാഡോൺ അഡോണായി എന്ന് പറയുന്നതിന് ആ ധാതുവിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ ആത്മാവ് അവന്റെ മേൽ ഇനി റൂള് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം അവൻ അതിനെ അനുവദിക്കുന്നില്ല. അവന്റെ ജീവിതം അവനൊരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ്. അവന് ബോധിച്ച കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. അവന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ എന്നെ അനുവദിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നത്. യുനോ, നമ്മുടെ തലമുറയിലെ വിശ്വാസികൾ എന്ന് വിളിക്കുന്നവരുടെയും പ്രശ്നം അതാണ്. വി ഡു നോട്ട് അലാവ് ഗോഡ് ടു റൂൾ ഓവർ അസ്. നമ്മൾ അവന്റെ ഇഷ്ടം തിരക്കുന്നില്ല. നാം ഇന്ന് ബോധിച്ചതുപോലെ നടക്കുകയാണ്. നമ്മുടെ കഴിവില്ലായ്മയല്ല, അതിനും അപ്പുറത്ത് ബോധപൂർവം ഞാൻ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്റെ തീരുമാനങ്ങളിൽ കൈകടത്താനായിട്ട്, എന്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കാത്ത ഒരു സ്റ്റേജ്. അതാണ് നോഹയുടെ തലമുറയുടെ പ്രത്യേകത. ദൈവം പറയുകയാണ്, അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല. അവൻ ആത്മാവിന്റെ വാതിലുകൾ എനിക്ക് നേരെ കൊട്ടിയടച്ചിരിക്കുന്നു. അവൻ ശരീരമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രം ഇടപെടുന്നു. ഞാൻ അവനോട് വാദിക്കാൻ ചെല്ലുമ്പോൾ അവൻ വാതിൽ കൊട്ടിയടയ്ക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത് അന്ന് തന്നെ ദൈവം മനുഷ്യനോടുള്ള കമ്മ്യൂണിയൻ നിർത്തി, സംസർഗം. പക്ഷെ പിന്നെയും ദൈവം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നു. പാപം ചെയ്ത ആദാമിനെ ദൈവം അന്ന് വൈകുന്നേരവും ഇറങ്ങിച്ചെന്ന് വിളിക്കുന്നുണ്ട്, ആദാമേ നീ എവിടെ? ഹി വാസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ദൈവം അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവനോട് ആശയവിനിമയം ചെയ്തു, അവനോട് സംസാരിച്ചു, അവനോട് ഇടപെട്ടു. പാപം ചെയ്ത ആദാമും ദൈവത്തിന്റെ ഇടപാടുകൾക്ക് വേണ്ടി അവന്റെ ആത്മാവിനെ തുറന്നു കൊടുത്തു. പാപം ചെയ്ത ദിവസം തന്നെ ദൈവവും ആദാമും തമ്മിലുള്ള സംസർഗം നഷ്ടപ്പെട്ടു. അതാണ് അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ വീണ്ടും ദൈവം പാപിയായ ആദാമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കയ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. സ്വന്തം സഹോദരന്റെ ഘാതകനായ കയ്യനോടും ദൈവം എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് സ്വയം വിളിക്കുന്ന ഈ ജനം ദൈവം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അനുവദിക്കാത്ത നിലയിൽ ദൈവത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവന് ബോധിച്ചതുപോലെയുള്ള ജീവിതം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, മറ്റുള്ളവരെ ഒന്നും കുറ്റം പറയണ്ട. നമ്മൾ നമ്മുടെ ആത്മാവിന്റെ വാതിലുകൾ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആരും കൈവോക്കണ്ട. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കർത്താവേ എന്താ നീ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഓർക്കണം. കർത്താവെ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണേ. വെറുതെ ഒഴുക്കൻ മട്ടിലല്ല ഞാൻ ചോദിക്കുന്നത്, അതെല്ലാവരും ചുമ്മാ പ്രാർത്ഥിക്കുമായിരിക്കും. അതൊക്കെ വായിലൂടെ ഒഴുകി വരുന്നതേ ഉള്ളൂ, ഹൃദയത്തിന്റെ ഉള്ളിലല്ല. ഞാൻ പറഞ്ഞത് ദൈവമേ നിന്റെ ഹിതം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്നോടതൊന്ന് പറ എന്ന് പറഞ്ഞ് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആത്മാവിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തിരിക്കുന്ന പെന്തക്കോസ്തുകാരൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. See, the Spirit wants, the Holy Spirit wants to communicate with you. പക്ഷെ നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവ് മാറി നിൽക്കുകയാ.
പെന്തിക്കോസുകാരിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുകയാണ്. പുതിയ തലമുറയിൽ നിന്നും പഴയ തലമുറയിൽ മിക്കവരുടെ അടുത്ത് നിന്നും ദൈവം മാർ പരിശുദ്ധാത്മാവ് മാറി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി വാതിലുകളെ തുറന്നു കൊടുക്കുന്നില്ല. അവർ പാട്ട് പാടുന്നുണ്ട്, കൈ കൊട്ടുന്നുണ്ട്, കൈ ഉയർത്തുന്നുണ്ട്, ആടുന്നുണ്ട്, പാടുന്നുണ്ട്. പക്ഷേ ആത്മാവിന്, എന്റെ ആത്മാവോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ഇതാണ് നോഹയുടെ തലമുറയുടെ പ്രശ്നം. ഈ തലമുറയിൽ നിന്ന് നീ മാറി നിൽക്കണം. സേവ് യുവേഴ്സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. എല്ലാരും അങ്ങനെ ആയതുകൊണ്ട് നീയും അങ്ങനെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് തീർത്തും ദൈവവിരുദ്ധമായ ചിന്തയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തോട് അനുരൂപരാകാതിരിക്കേണ്ടത്. ലോകത്തിലെല്ലാവരും അങ്ങനെയാണ്. ലോകത്തിലെല്ലാവരും ദൈവത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ലോകത്തിൽ ആരും, എല്ലാവരും വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ഞാനിപ്പോ എന്തോ ചെയ്യാനാണ്? നോ, സേവ് യുവേഴ്സെൽഫ്. ജനസിസ് ചാപ്റ്റർ 6 ഉൽപ്പത്തി പുസ്തകം 6:6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അറിയാമോ? ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുതപിച്ചു. ദ ലോർഡ് വാസ് ഗ്രീവ്ഡ് ദാറ്റ് ഹീ ഹാഡ് മെയ്ഡ് മാൻ. മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അവൻ ദുഃഖിച്ചു. ഓരോ മനുഷ്യന്റെയും മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവ് ദുഃഖിച്ചു. ഒറ്റ ഒരുത്തൻ ആത്മാവിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തില്ല. താൻ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ നിഷേധിക്കുന്നത് കണ്ടിട്ടാ കർത്താവ് ദുഃഖിക്കുന്നത്. താൻ ഉണ്ടാക്കിയ മനുഷ്യനോട് ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തെ മാറ്റി നിർത്തിയത് കണ്ടിട്ടാ. എന്റെ 3 മക്കളുണ്ട്. ഈ 3 മക്കളും അവരോട് ഒരു വാക്ക് സംസാരിക്കാൻ എന്നെ അനുവദിക്കാതിരിക്കാൻ അപ്പൻ ഒറ്റ അക്ഷരം മിണ്ടണ്ട എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് എത്ര ദുഃഖമുണ്ടാകുമോ, അത്രയും ദുഃഖം മനുഷ്യനെ സൃഷ്ടിക്കുക നിമിത്തം ദൈവത്തിനുണ്ടായി. The Lord was grieved. അവൻ അനുതപിച്ചു. എല്ലാവരും ദൈവത്തെ ദുഃഖിപ്പിച്ചു. Except one man. ഒറ്റ മനുഷ്യൻ മാത്രം. ആര്? നോഹ. അതാണ് നോഹയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അവന്റെ തലമുറയിലെ മുഴുവൻ പേരും ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ, അവന്റെ തലമുറയിലെ മുഴുവൻ പേരും ദൈവത്തിന് നേരെ അവന്റെ ആത്മാവിന്റെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ നോഹ പറഞ്ഞു, ലോർഡ്, ഐ ആം ഹിയർ, സ്പീക്ക് ടു മീ ഓ ഗാഡ്. കർത്താവേ, ഞാൻ ഇവിടെ ഉണ്ട്, എന്നോട് സംസാരിക്കണമേ. ദൈവം പറഞ്ഞില്ല, ഓ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ലടാ, നീയും കേൾക്കുമെന്ന് വേണ്ടെന്ന് പറഞ്ഞില്ല. ആ ഒരൊറ്റ മനുഷ്യനെ ശ്രദ്ധിക്കുവാൻ സ്വർഗം തയ്യാറായി എന്നുള്ളതാണ്. ഇന്നും ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള മുഴുവൻ ആളുകളും ദൈവവിരുദ്ധരായി ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കുവാൻ നമ്മുടെ സഭയിലെ ഒരു വ്യക്തി പോലും വാതിൽ തുറന്നു കൊടുത്തില്ലെങ്കിലും നീ പറയുകയാണ് കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നെ നിഷേധിക്കത്തില്ല. അതാ ലവോദിക്കാ സഭയുള്ള ദൂതി നമ്മൾ കാണുന്നത്. ലവോദിക്കാ സഭയുടെ പുറത്ത് നിൽക്കുകയാണ് കർത്താവ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്നെ അകത്ത് കയറ്റത്തില്ല. ലവോദിക്കാ സഭയുടെ അകത്തേക്ക് കയറാൻ കർത്താവിന് അനുവാദമില്ല. പക്ഷെ കർത്താവ് പറയാ, എങ്കിലും ആരെങ്കിലും ഒരാൾ വ്യക്തിപരമായി എന്നോട് ഉടമ്പടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ കടന്നു വന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും. അതാ വാക്യത്തിന്റെ അർത്ഥം. സഭ യേശുവിനെ പുറത്താക്കിയപ്പോഴും ഒരു വ്യക്തി യേശുവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവനുമായിട്ട് ഉടമ്പടി ബന്ധം പുലർത്താൻ അവൻ തയ്യാറാണെന്നാണ് കർത്താവ് പറയുന്നത്. ഇന്നും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കരുത്. അവർ ആത്മാവിന്റെ വാതിലുകൾ കൊട്ടിയടച്ചവരാണോ എന്നുള്ളത് നിങ്ങളുടെ ചിന്തയാകരുത്. നോഹയുടെ തലമുറയിലെ മുഴുവൻ ജനങ്ങളും ദൈവത്തിനെതിരെ വാതിൽ കൊട്ടിയടച്ചപ്പോൾ, ദൈവത്തിന് സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ ആത്മാവിന്റെ വാതിലുകൾ കർത്താവിന് നേരെ കൊട്ടിയടച്ചപ്പോൾ നോഹ പറഞ്ഞു, ലോർഡ് സ്പീക്ക് ടു മീ, എന്നോട് സംസാരിക്കണമേ. വക്രതയുള്ള ആ ഒരു തലമുറയിൽ നോഹ തന്നെ തന്നെ രക്ഷിച്ചു. 6:6 വാക്യങ്ങൾ വായിക്കുമ്പോഴോട് കാണുന്നത് താഴോട്ട് വായിക്കും. 9 നമ്മൾ കാണുന്നത് നോഹയുടെ വംശപാരമ്പര്യം എന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. എല്ലാവരും ദൈവത്തെ മാറ്റി നിർത്തിയപ്പോൾ നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഇന്നും നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് നമ്മളെ പലപ്പോഴും ആക്കുന്നത് അങ്ങനെയാണ്. വക്രതയുള്ള തലമുറയിൽ മാറി നിൽക്കുന്ന വേർപെട്ട ഒരു ചെറിയ കൂട്ടത്തെ മാത്രമേ കർത്താവ് നോക്കുന്നത്. ദൈവം എപ്പോഴും ഒരു ചെറിയ കൂട്ടത്തെ നോക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടണ്ട. നമ്മളെ എങ്ങോട്ടാണ് ദൈവം അയച്ചിരിക്കുന്നത്? ലോകത്തിലേക്ക്. എങ്ങനെയുള്ള ലോകത്തിലേക്ക്? ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്. കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുന്ന സാക്ഷ്യമെന്താ? നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. പ്രിയമുള്ളവരെ, ആ തലമുറയിലെ മുഴുവൻ ആളുകളും കളങ്കമുള്ളവരായി തീർന്നപ്പോൾ, ആ തലമുറയിലെ മുഴുവൻ ആളുകളും വക്രതയുള്ളവരായി തീർന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് പറയാ, നോഹെ, നീ എന്റെ സന്നിധിയിൽ നേരോടെയും നിഷ്കളങ്കതയോടും നടക്കുന്നുണ്ട്. എനിക്ക് അല്പം പ്രതീക്ഷ നിന്റെ കുടുംബത്തിനുമുണ്ട്. അതുകൊണ്ട് നിന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എബ്രായ ലേഖനം 11 അതിന്റെ
ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട്, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി അല്ല ദൈവം നോഹയോട് പെട്ടകം പണിയാൻ പറഞ്ഞത്. നോഹയോട് പറഞ്ഞത് നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ. ഏഴാമത്തെ ഒന്നാം വാക്യം പുസ്തകം ഏഴാമത്തെ ഒന്നാം വാക്യം അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നോഹയുടെ ആത്മീയത എന്ന് പറയുന്നത് ഒരു വേർപാടിന്റെ ആത്മീയതയാലും, ഇതാണ് വേർപാടിന്റെ ഉപദേശം, മറ്റൊന്നുമല്ല. എന്ത്? ഈ ലോകത്തിൽ എല്ലാവരും കളങ്ക ജീവിതം ജീവിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ ജീവിക്കുക, ആ ലോകത്തിൽ പെട്ടുപോകാതെ അവിടെ നിന്ന് അവരെ വേർതിരിക്കുന്നതായ ഒരു പെട്ടകം പണിയുക. പെട്ടകം പണിയുന്നതിന് മുമ്പേ പണിയേണ്ട ഒരു കാര്യമുണ്ട്, അത് കുടുംബം പണിയുകയാണ്. പെട്ടകം രണ്ടാമത് പണിതാ മതി. എന്താണ്? ഈ പെട്ടകത്തിൽ ഇവരൂടെ കയറണമല്ലോ. അതുകൊണ്ട് നോഹ എന്ത് ചെയ്തു? നോഹ കുടുംബം പണിതു, പെട്ടകവും പണിതു. പെട്ടകം അവൻ പണിതെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ദൈവം അവന് കൊടുത്ത അളവനുസരിച്ച്. ദൈവം പണിതു കൊടുക്കുകയല്ല, ആരാണ്? നോഹയാണ് പണിയുന്നത്. എന്നതുപോലെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? പണി നമ്മൾ തന്നെ നിർവഹിക്കണമെന്നാണ്. ഈവൻ യു ഹാവ് ടു ബിൽഡ് യുവർ ഹോം, നമ്മുടെ കുടുംബത്തെ നമ്മൾ പണിയണം. അന്നുവരെ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള അരുളപ്പാട് അവന് ലഭിച്ചത് അല്ലേ? അവൻ ഈ കാര്യങ്ങളെ അവന്റെ ഭവനത്തിൽ പറയുന്ന സന്ദർഭം ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അവന്റെ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെ വിളിച്ചിട്ട് പറയാം, കുഞ്ഞേ ഇനി വന്നേ, എല്ലാരും ഇങ്ങനെ വന്നേ, ക്ഷേമേ, ഹാമേ, യാഫത്ത്, ഇങ്ങനെ വന്നാ മോനെ. എല്ലാരും കൂടെ വൈകുന്നേരം ഒരുമിച്ച് കൂടിയിരുന്നു. ഇടാ, ഇന്നലെ കർത്താവ് എന്നോട് പറഞ്ഞു, കർത്താവ് ഒരു കാര്യം ചെയ്യാൻ പോവാന്ന്. എന്താപ്പാ? അതെ, മഴ പെയ്യാൻ പോവുകയാ. മഴയോ? എന്ന് വെച്ചാ എന്നാ കാര്യം? അന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? മഴ പെയ്തിട്ടില്ല. അന്ന് വരെ മഴ പെയ്തിട്ടില്ല. അതുവരെ വെള്ളം ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് വരുന്നതേ ഉള്ളൂ. അവരിതുവരെ മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം വീഴുന്നത് കണ്ടിട്ടില്ല. അന്ന് വരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചു. അതിനപ്പാ മണി? അതെനിക്കും അറിയത്തില്ല, എനിക്കും മനസ്സിലാകുന്നു. ഇറ്റ് ഡസൻ മേക്ക് സെൻസ് ടു മീ, ബട്ട് ഐ നോ വൺ തിങ് ഗാഡ് ഹാസ് സ്പോക്കൺ ടു മീ. എനിക്കിത് സെൻസ് ഒന്നും, എനിക്ക് എന്തുവാ, എനിക്കിത് യുക്തിപരമായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ല മോനെ, പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു മഴ പെയ്യാൻ പോവാന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം പലപ്പോഴും സംസാരിക്കുന്നത് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത കാര്യത്തെ കുറിച്ചാണ്. ദൈവം പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്നു വരെ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്യാനാ. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്താണ്? വിശ്വാസം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നോഹ പറഞ്ഞു, അത് കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് നടക്കാൻ പോകയാ. പിള്ളേരെല്ലാം ഇങ്ങനെ വരണ്ടിരിക്കുക, പിള്ളേർ ഇതുവരെ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞു, പിന്നെ പിന്നെ കർത്താവ് പറഞ്ഞു, അങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭൂമിയിലൊക്കെ വലിയ ജലപ്രളയം ഉണ്ടാകും, അതുകൊണ്ട് നീ ഒരു പെട്ടകം പണിയണമെന്ന് പറഞ്ഞു. പെട്ടകം പറഞ്ഞു എത്രയും വലിപ്പമുള്ളതാ? ഇറ്റ്സ് എ ബിഗ് ഷിപ്പ് മോനെ, വലിയ പെട്ടകം. അന്ന് വരെ ആരും അത്രയും വലിയ പെട്ടകം പണിതിട്ടില്ല. അല്ലെ, അതിന്റെ ആവശ്യമില്ല. നദികളിലൂടെ ഒഴുകുന്ന ചെറിയ ചെറിയ കാനോസ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ആരെങ്കിലും, പക്ഷെ വലിയ പെട്ടകം. മക്കൾ ചോദിച്ചു, അപ്പൊ ഈ പെട്ടകം പണിയണമെങ്കിൽ നമ്മൾ കടലിന്റെ അടുത്ത് വല്ലതും കൊണ്ടുപോകണ്ടേ? എന്നെ പറഞ്ഞു, വേണ്ട, ഇവിടെ പണിയാനാ പറഞ്ഞേക്കുന്നത്. അയ്യോ, ഇവിടെ പണിതാലെങ്ങനെ? അല്ല, കടൽ ഇങ്ങോട്ട് വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കടലിന്റെ അടുത്തോട്ട് നമ്മൾ പോകണ്ട, കടല് ആ ഇങ്ങോട്ട് പോരുമെന്ന്. ഈ പിള്ളേർ ഇത് മുഴുവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവർക്കൊന്നും മനസ്സിലായില്ല. അവർക്കൊന്നും മനസ്സിലാകാഞ്ഞിട്ടും അവരിതെല്ലാം വിശ്വസിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? അവരോട് ദൈവം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഒരു വിശ്വസിക്കാൻ കാര്യം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ അപ്പനോട് ദൈവം സംസാരിക്കുമെന്നുള്ള ബോധ്യം ആ പിള്ളേർക്കുണ്ടായിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ദൈവവുമായി സംസർഗം ചെയ്യുന്ന, ദൈവം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുംബം പണിതവനല്ല. നിങ്ങളുടെ മക്കൾ പറയുമോ, ഐ നോ വൺ തിങ്, എന്റെ അപ്പൻ മണ്ടത്തരം പറയത്തില്ല, അവൻ അപ്പൻ, എന്റെ അപ്പൻ ദൈവം പറയുന്നത് കേട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവനാണെന്ന് നിങ്ങളുടെ മക്കൾ പറയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ കൂട്ടുകാരെല്ലാം ഇവനെ കളിയാക്കി കാണും. ഷുവർ. എടാ, വാട്ട് ഈസ് യുവർ ഫാദർ? നിന്റെ അപ്പൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയും, ഈസ് മേക്കിംഗ് എ ഷിപ്പ്. ഷിപ്പ്? വാട്ട് ഈസ് ദാറ്റ്? ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താണ്, പടകാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള, എത്രയും വലിപ്പം. അവനതിന്റെ അളവൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് സോ ബിഗ്. നമ്മുടെ മാരുതിക്കാറിൽ ഒരു 20,000 എണ്ണം അതിനകത്ത് കയറ്റി വെക്കാം, അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു പെട്ടകവാ. യോ, ഇതെന്തിനാ പണിയുന്നേ? എന്ന് പറഞ്ഞു, വലിയ ജലപ്രളയം വരാൻ പോകുന്നു. ആര് പറഞ്ഞു? അപ്പൻ പറഞ്ഞു. അപ്പനെ എങ്ങനെയാണ് അതറിയാവുന്നത്? ദൈവം പറഞ്ഞു. ഈ പിള്ളാരെ കൂട്ടുകാര് നോക്കിയത് പ്രാന്തന്റെ മോൻ എന്ന നിലയിലാണ്. അപ്പൊ അവൻ നല്ല പിള്ളാരാ, പക്ഷെ എന്തോ അവന്റെ അപ്പന് വട്ടു പിടിച്ചു പോയി എന്നാണ് കൂട്ടുകാര് പറഞ്ഞത്. പക്ഷെ കൂട്ടുകാരത് പറഞ്ഞപ്പോഴും അവർക്ക് കുലുക്കമൊന്നും ഉണ്ടായില്ല. അവര് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ വട്ടു പിടിച്ചൊന്നുമല്ല, ഞങ്ങളുടെ അപ്പന് യഹോവയായ ദൈവത്തോട് സംസാരിക്കുന്നവനാ,
ബിൽഡ് യുവർ ഹോം മൈ പീപ്പിൾ. സഹോദരന്മാരെ, നിങ്ങൾ കർത്താവ് നിങ്ങളോട് പറഞ്ഞതനുസരിച്ച് കുടുംബത്തെ പണിയുക. നമുക്ക് നഷ്ടപ്പെടുന്നത് കുടുംബമാണ്. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് വെരി മച്ച് എസൻഷ്യൽ. എല്ലാ വിശ്വാസികളും എല്ലാ ദൈവമക്കളും അവരുടെ കുടുംബത്തെ പണിയുവാനുള്ള തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു.